ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് കരുതുന്ന ഹുവാൻ മാംസ മാർക്കറ്റ്? ഹുബേ പ്രവിശ്യയിലാണ്. കൊറോണ വൈറസ് പരത്തുന്ന രോഗം COVID-19. കൊറോണ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് എന്നാണ്? 1937. കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരെന്ത്? COVID-19. COVID-19 രോഗം പരത്തുന്ന വൈറസിൻ്റെ പേര് SARS-CoV-2. SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? RNA വൈറസാണ്. COVID-19 എന്നതിൻ്റെ പൂർണ്ണ രൂപം? കൊറോണ വൈറസ് ഡിസീസ് 2019. കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ദിവസം? 2019 ഡിസംബർ 31. കൊറോണ വൈറസിൻ്റെ ആകൃതി ക്രൗൺ ആകൃതിയാണ്. ക്രൗൺ. ഏത് ഭാഷയിൽ നിന്നാണ് കൊറോണ എന്ന പദം ഉത്ഭവിച്ചത്? ലാറ്റിൻ ഭാഷയിൽ നിന്ന്. ക്വാറന്റൈൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്ന്. ഏത് മനുഷ്യ അവയവത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത്. കൊറോണ വൈറസ് കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരെന്ത്? RT-PCR. വൈറസ് വ്യക്തിയെ ബാധിച്ചതിനും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതിനും ഇടയിലുള്ള സമയത്തിന് പറയുന്നത്? ഇൻക്യുബേഷൻ പീരീഡ്. എത്ര സെക്കൻഡ് ചുരുങ്ങിയത് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം? 20 സെക്കൻഡ്. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്? 14 ദിവസത്തിനുള്ളിൽ. COVID-19 പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാം? പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ്? ആരോഗ്യസേതു. COVID-19 സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1075. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ സഹായം എത്തിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ദിശ? സംശയ നിവാരണത്തിനും സഹായത്തിനുമായി വിളിക്കേണ്ട ആരോഗ്യവകുപ്പിൻ്റെ സൗജന്യ നമ്പർ എത്രയാണ്? 1056. COVID-19 പടരുന്നത് ഏത് രീതിയിലാണ്? ശരീര സ്രവങ്ങളിൽ നിന്നാണ് COVID-19 പടരുന്നത്. COVID-19 ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2020 മാർച്ച് 11. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യം COVID-19 കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ബ്രസീൽ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? തൃശൂർ ജില്ല. കൊറോണ വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എന്നാണ്? 2020 ജനുവരി 30. ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ചത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. COVID-19 ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ആൻറ്റി മലേറിയ മരുന്നേത്? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. കൊറോണ വൈറസ് വ്യാപനം തടയാൻ കേരള ആരോഗ്യവകുപ്പിൻ്റെ പുതിയ ക്യാമ്പയിൻ ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ? സാർക്ക് രാജ്യങ്ങളുടെ കൊറോണ അടിയന്തര നിധിയിലേക്ക് ഇന്ത്യ നൽകിയ വിഹിതം എത്രയാണ്? $1 കോടി. കൊറോണ വൈറസ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവേഷണ സംഘത്തെ നയിക്കുന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരെ? SS വാസൻ. കൊറോണ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് 2020 മാർച്ചിൽ $12 ബില്യൺ സഹായം പ്രഖ്യാപിച്ചത്? വേൾഡ് ബാങ്ക്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ജപ്പാനിലെ
യോക്കോഹോമയിൽ പിടിച്ചിട്ട 168 ഇന്ത്യൻ യാത്രക്കാർ അടങ്ങിയ കപ്പലിൻ്റെ പേര്? ഡയമണ്ട് പ്രിൻസസ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം? സിംഗപ്പൂർ. കൊറോണ വൈറസിനെതിരെ കണ്ടെത്തിയ ആദ്യത്തെ വാക്സിൻ mRNA-1273 മനുഷ്യരിൽ പരീക്ഷിച്ച ആദ്യ രാജ്യം? അമേരിക്ക. കൊറോണ വൈറസിനെതിരെ കണ്ടെത്തിയ ആദ്യത്തെ വാക്സിൻ mRNA-1273 പരീക്ഷിക്കാൻ സ്വമേധയാ എത്തിയ ആദ്യ മനുഷ്യൻ? ജെന്നിഫർ ഹാലർ. കൊറോണ വൈറസിനെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. കോവിഡ്-19 തുടർന്ന് ഇന്ത്യയിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 22 മാർച്ച് 2020. കൊറോണ വൈറസിനെ തുടർന്ന് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? രാജസ്ഥാൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഇൻസ്റ്റഗ്രാം ആരംഭിച്ച പരിപാടി? ഇൻസ്റ്റഗ്രാം ഫീഡ്. കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഫേസ്ബുക്ക് ആരംഭിച്ച പരിപാടി? കൊറോണ വൈറസ് ഇൻഫർമേഷൻ സെൻറ്റർ. കൊറോണ വൈറസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ വാട്സപ്പ് ആരംഭിച്ച പരിപാടി? കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്. കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയ വ്യക്തി? ലീവൻ ലിയാങ്. കോവിഡ്-19 എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു രോഗങ്ങൾ? സാർസ് ആൻഡ് മെർസ്. മനുഷ്യരിൽ നിന്ന് കോവിഡ്-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം? കടുവ. കൊറോണ എന്ന പേരിലുള്ള നഗരം എവിടെയാണ്? കാലിഫോർണിയയിൽ. കോവിഡ്-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം? 2020 ജനുവരി 30. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ്-19 ആശുപത്രി നിലവിൽ വരുന്ന സംസ്ഥാനമേത്? ഒഡീഷ. 2020 ലോകാരോഗ്യ ദിന പ്രമേയം? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്. കൊറോണ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിൻ ഭാരത് പടേ ഓൺലൈൻ. ഇന്ത്യയിൽ കോവിഡ്-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ VK പോൾ. കോവിഡ്-19 ബാധിതരാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി അസസ്മെൻ്റ് ടൂൾ ഫോർ കോവിഡ്-19 വികസിപ്പിച്ച സംസ്ഥാനം? ഗോവ. കോവിഡ്-19 ബാധിതരെ പരിചരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് അവശ്യ മരുന്നുകൾ എത്തിച്ച വ്യോമസേനാ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ സഞ്ജീവനി. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ? ഗുജറാത്തിലെ അഹമ്മദാബാദ്. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം? ജിം കോർബറ്റ് ദേശീയോദ്യാനം. കോവിഡ്-19 പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോൺടാക്ട് ട്രേസിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനി? ആപ്പിൾ. കൊറോണ പ്രതിരോധത്തിനായി ഓപ്പറേഷൻ ഷീൽഡ് നടപ്പാക്കിയത് എവിടെ? ഡൽഹി. കോവിഡ്-19 വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ആഘാതം പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സ്ഥാപനം? ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 10-അംഗ സമിതിയുടെ ചെയർമാൻ ആര്? അമിതാഭ് കാന്ത്. 2020 ജൂൺ 18 മാസ്ക് ദിനമായി ആചരിച്ച സംസ്ഥാനം? കർണാടക. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്?
ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് സുരക്ഷയുടെ ഭാഗമായി ആരംഭിച്ച ATM മെഷീൻ സ്ഥാപിച്ച ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നാഗ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻ്റർ സ്ഥാപിക്കുന്നത് എവിടെ? ഡൽഹി.